ഇപ്പോൾ 2024 ഇലക്ഷൻ കഴിഞ്ഞ് പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു, ഡിസ്കഷൻ നടക്കുന്നു. ബി ജെ പിക്ക് ഏകദേശം 60 സീറ്റ് കുറഞ്ഞതിനെ പറ്റിയുള്ള പോസ്റ്റ്മോർട്ടം, അതിനെപ്പറ്റി പല അഭിപ്രായങ്ങൾ വരുന്നു. എല്ലാ ഒരു ഭാഗത്തും മറുഭാഗത്തും കോൺഗ്രസ് എന്തുകൊണ്ട് അധികാരത്തിന്, അതായത് മന്ത്രിസഭ രൂപീകരിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ള അഭിപ്രായം വരുന്നു. ഇതൊക്കെ നടക്കുകയാണ്. ഇനി നമ്മൾ ഈ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഇഷ്യൂ നോക്കാം. ഞാൻ പല ആവർത്തി പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ എഴുതിയിട്ടുണ്ട്, ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്, ഈ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, ഒരു വ്യത്യാസവുമില്ല. ഇപ്പം ആർ എസ് എസിൽ നിന്നാണ് ഈ ബി ജെ പി ഉണ്ടാകുന്നത്. കഴിഞ്ഞ 2014-ലും 2019-ലും ഇലക്ഷനിൽ മഹാഭൂരിപക്ഷവും ബി ജെ പി എം പിമാർ ഈ ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണ്. ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അപ്പം പല ബി ജെ പി നേതാക്കളും കേരളത്തിൽ സോഷ്യൽ മീഡിയയിലും നാഷണലിയൊക്കെ ഭയങ്കരമായിട്ട് തർക്കിക്കാറുണ്ട്, പാർട്ടി വിത്ത് ഡിഫറൻസ്, അവർ കോൺഗ്രസിനെ പോലെയല്ല. ചുമ്മാ അതാണ്, അവരും കോൺഗ്രസും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിട്ട് രേവന്ത് റെഡ്ഡി വരുന്നു. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തുവാ? ബേസിക്കലി ആർ എസ് എസ് എ ബി വി പി ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അയാൾ വരുന്നത്. ബി ജെ പി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് കോൺഗ്രസ് പാർട്ടി ചേരുകയായിരുന്നു. അതേപോലെയുള്ള പല ഈ ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ബി ജെ പിക്കകത്ത് വന്നിട്ടുള്ള വലിയൊരു ശതമാനം നേതാക്കളും, ഞാൻ പറഞ്ഞ രണ്ട് കഴിഞ്ഞ 2024 ഇലക്ഷന് മുമ്പുള്ള വലിയ ശതമാനം നേതാക്കളും, ഇവരും ഈ കോൺഗ്രസ് പാർട്ടിയുടെ സെയിം ഡി എൻ എ ഉള്ളവരാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ആർ എസ് എസ് എന്ന് പറയുന്നത് നേരത്തെ കോൺഗ്രസ് പാർട്ടിയെയും ഇതേപോലെ പിന്തുണച്ചിട്ടുണ്ട് പല ഇലക്ഷനിലും. നിങ്ങൾ പൂർണ്ണമായിട്ട് ഇലക്ഷൻ ചരിത്രം എടുത്ത് നോക്കുക, പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും ആർ എസ് എസ് ആർ എസ് എസിൻ്റെ ദേശീയ നിലപാട് കൈവിട്ടിട്ട് പലയിടത്തും പല ഇൻഡിവിജ്വൽസിനെ പിന്തുണച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. ഈ ബി ജെ പിയിൽ ഏകദേശം 109 പേർക്ക് സീറ്റ് കൊടുത്തില്ല. അപ്പോൾ സീറ്റ് കൊടുക്കാത്തതിൻ്റെ കാരണം അവർ പുതിയ നേതാക്കളെ കൊണ്ടുവരണം. അത് പ്രധാനമായിട്ടും നരേന്ദ്രമോദിയുടെ തീരുമാനമാണ്. പുതിയ നേതാക്കളെ കൊണ്ടുവരണം, അവർക്കും ചാൻസ് കൊടുക്കണം, എല്ലാ ആളുകൾക്കും ചാൻസ് കൊടുക്കണം. പാർട്ടി എത്രമാത്രം ജനാധിപത്യമാകുന്നുവോ, അതായത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗം തന്നെയാണത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് പാർട്ടിക്കകത്ത് 2 വർഷം കഴിയുന്ന ഇങ്ങനെ ആൾക്കാരെ മാറ്റിക്കൊടുക്കുക, പുതിയ നേതാക്കളെ കൊണ്ടുവരിക, മറ്റുള്ളവർക്ക് വേറെ പൊസിഷൻ കൊടുക്കുക, സ്റ്റേറ്റുകളുടെ ചാർജ് കൊടുക്കുക. അതായത് നരേന്ദ്രമോദി ബേസിക്കലി ശ്രമിച്ചത് ബി ജെ പിക്കകത്ത് നല്ലൊരു ജനാധിപത്യ കീഴ്വഴക്കം കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇതിനാണ് അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ ബി ജെ പിയുടെ വലിയൊരു ശതമാനം നേതാക്കൾ, ഇവരൊക്കെ വന്ന് ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ടാണ്, ഇതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. നരേന്ദ്രമോദിക്ക് ബി ജെ പിക്കകത്ത് കുടുംബ വാഴ്ച കൊണ്ടുവരാൻ 1% പോലും താല്പര്യമില്ല. പക്ഷേ കർണാടകയിൽ അയാൾക്ക് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ കാസ്റ്റും ക്യാഷും വെച്ചുള്ള രീതിയിൽ കർണാടകയിൽ ബി ജെ പിയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കൊടുത്ത ആൾക്ക് അവരുടെ ബന്ധുക്കൾക്കും മക്കൾക്കും മരുമക്കൾക്കും വേണ്ടിയാണ്. നരേന്ദ്രമോദി വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു കുന്തവും ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ പലയിടത്തും ഞാൻ ഓരോ പോയിന്റ് വേണേൽ പോയിന്റ് വൈസായിട്ട് വേറെ വീഡിയോകൾ പറയാം. ഇപ്പോൾ യു പിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത്? അവിടെയുള്ള പല നേതാക്കളെയും മാറ്റി പുതിയ തലമുറയും പുതിയ ആൾക്കാരെയും ചാൻസ് കിട്ടാത്തവരെയും കൊണ്ടുവരാൻ ശ്രമിച്ചു. ഡൽഹിയിൽ 4 പേരെ മാറ്റി. ഈ 4 പേരെ മാറ്റിയവർ 4 പേരും ബി ജെ പിക്ക് എതിരെയായിട്ട് പ്രവർത്തിച്ചിട്ട് പോലും അവിടെ 7 സീറ്റിൽ വീണ്ടും ബി ജെ പി അവിടെ ജയിച്ചു. അത് മനസ്സിലാക്കാതെ ഒരു അർബൻ സിറ്റി ആയിട്ട്, കാരണം അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും പെട്ടെന്ന്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല യു പിയിലും ഹരിയാനയാണെങ്കിലും രാജസ്ഥാനിലുമൊക്കെ ഉണ്ടായ സംഭവം, യഥാർത്ഥ സംഭവം. ഇനിയും മറ്റൊരു സംഭവം പറയാം. ചില ഹിന്ദി പത്രങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2022 യു പി എന്നുള്ള ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയോ മാരേജ് ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട് മെഹ്റോളിയിൽ ഒരു മീറ്റിംഗ്, അതായത് ഒരു പാർട്ടി നടത്തുന്നു. ബി ജെ പി എം പിയാണ്, സീനിയർ എം പിയാണ്. അപ്പോൾ ഈ പാർട്ടി നടത്തിയ സമയത്ത് ഏകദേശം 90 പരം ബി ജെ പി എം പിമാർ,
ബി ജെ പി എം പിമാർ മാത്രമാണ് ഈ പാർട്ടിയിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ അകത്ത് രണ്ടോ മൂന്നോ ആർ എസ് എസ്കാർ പങ്കെടുത്തു, ആർ എസ് എസ് ലീഡേഴ്സ്. ഈ പങ്കെടുത്ത ഈ ഈ പാർട്ടിക്കകത്ത് മുഴുവനും നരേന്ദ്രമോദിക്കെതിരെയുള്ള സംഭവമാണ് ആ മീറ്റിങ്ങിൽ ചർച്ച നടന്നത്. മനസ്സിലാക്കുക, കാരണം 2022 തന്നെ നരേന്ദ്രമോദി തീരുമാനിച്ചിരുന്നു പല ബി ജെ പിയുടെ നേതാക്കളെ ഇലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാറ്റണം. ഈ പറയുന്നവരെല്ലാം കൂടെ ചേർന്ന് തന്നെ ഉണ്ടായ കോക്കസ് അന്നുണ്ടായി. അന്നതിൽ യാദർച്ഛികമായിട്ട് നിതിൻ ഗഡ്കരി പങ്കെടുത്തു. അതിനുശേഷമാണ് നിതിൻ ഗഡ്കരിയെ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി യോഗം മറ്റ് പല പല കമ്മിറ്റികളിൽ നിന്ന് മാറ്റുന്നത്, അയാൾ ഒറ്റപ്പെടുത്തുന്നുള്ള സംഭവങ്ങളൊക്കെ അതിനുശേഷമുണ്ടായ ഡെവലപ്മെൻ്റാണ്. അതായത് നരേന്ദ്രമോദിക്ക് ഈ പറയുന്ന മോദി ഫാക്ടർ എന്ന് പറയുന്നത് മോദിയുടെ ഏറ്റവും വലിയ കാര്യമാണ്. കാരണം പാർട്ടിക്കകത്തും ജനാധിപത്യം കൊണ്ടുവരണം. പാർട്ടിക്കകത്ത് ജനാധിപത്യം കൊണ്ടുവന്നാൽ മാത്രമേ പാർട്ടിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. ഇദ്ദേഹം അത് പറഞ്ഞ വളരെ കറക്റ്റ് സംഭവമാണ്. പക്ഷെ ഈ 150 പേരെ മാറ്റാതെ 30 പേരെ 25 പേരെ മാറ്റിയിരുന്നെങ്കിൽ ഇത്രയും വലിയ ബി ജെ പിക്ക് ഇതേപോലെ യു പിയിൽ തിരിച്ചടി ഉണ്ടാവുകയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. അതായത് മോദിക്ക് ഇന്ത്യയെ മാറ്റണമെന്ന് ശരിക്കും താല്പര്യമുണ്ട്. പക്ഷെ ബി ജെ പിക്കകത്തുള്ള പലർക്കും ഇൻക്ലൂഡിങ് ആർ എസ് എസ്കാർ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ജെ പി നഡ്ഡ ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത വളരെ തെറ്റാണ്. കാരണം ഇവരുടെ ബി ജെ പിയുടെ ബാക്ക് ബോണും ബോണും എല്ലാം ആർ എസ് എസ്, പെട്ടെന്ന് ആർ എസ് എസിൻ്റെ പിന്തുണ വേണ്ട എന്ന് ജെ പി നഡ്ഡ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ബി ജെ പി നാഷണൽ പ്രസിഡൻറ്റ് ഏതായാലും അത് അമിത്ഷായും മോദിയൊക്കെ പറഞ്ഞ് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. കാരണം ഇവർ തമ്മിലുള്ള പിണക്കം വളരെ ശക്തമായിരുന്നു. ഞാൻ ഇതിനെപ്പറ്റി നേരത്തെ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെ ഒത്തിരി പേര് പല രീതിയിലുള്ള കമൻ്റ് ചെയ്തു. ഇതാണ് സംഭവം ഉണ്ടായത്. അതായത് മോദിക്ക് ബി ജെ പിയെ ഇന്ത്യയെ മാറ്റുന്ന പോലെ തന്നെ ബി ജെ പിയെ മാറ്റണം, അതിൽ ജനാധിപത്യ പ്രക്രിയ കൊണ്ടുവരണം, കുടുംബവാഴ്ച ഇല്ലാതാക്കണം, ഇതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര താല്പര്യമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടിക്കകത്തും റിഫോംസ് കൊണ്ടുവരണമെന്ന് താല്പര്യം ഉണ്ടായത്. അതിന് ഏറ്റവും എതിർത്ത ആരാ? സാക്ഷാൽ ആർ എസ് എസ് ആണ് എതിർക്കുന്നത്. അതല്ലേ കർണാടക നോക്ക്, അല്ലെങ്കിൽ യു പി നോക്ക്, പല ആൾക്കാരും തോറ്റ. ഈ ബി ജെ പിയുടെ പല നേതാക്കളും പഴയ എം പിമാർ പെട്ടെന്ന് സമാജ്വാദി പാർട്ടി പോയി അവിടെ നിന്ന് ജയിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക് എവിടുന്ന് എവിടൊക്കെയാണ് ഇത് പോകുന്നതെന്ന്. അതാണ് ഞാൻ പറയുന്നത്. ആ ബി ജെ പി എന്ന പാർട്ടി കോൺഗ്രസിൻ്റെ പാർട്ടിയെ പോലെ തന്നെയാണ്. ഈ പല ബി ജെ പിക്കാരും ചിലപ്പോൾ ഇനി കോൺഗ്രസിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ചില ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തൊഴുക്കുണ്ട്. ഇത് മാറണം, ഇത് മാറ്റുവാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി ശ്രമിച്ചത്. റിഫോംസ് കൊണ്ടുവരിക, പാർട്ടിയിൽ റീസ്ട്രക്ചറിങ് കൊണ്ടുവരിക, പാർട്ടിയെ നല്ല രീതിയിൽ മാറ്റിയെടുക്കുക, ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അതേപോലെ ബി ജെ പിയിലുള്ള വലിയൊരു വിഭാഗം എം പിമാർക്കും അതായത് ആർ എസ് എസ് ഉൾപ്പെടെ അവർക്ക് വുമൻസ് റിസർവേഷൻ ബിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇവർക്കെല്ലാം സീറ്റ് നഷ്ടപ്പെടുമെന്നുള്ള പേടിയായി. കാരണം ഉറപ്പായിട്ടും അതുകൊണ്ട് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതും ഒരു ഘടകമായി. അതേപോലെ നരേന്ദ്രമോദിക്ക് ഏറ്റവും വലിയ താല്പര്യമുള്ള വിഷയമാണ് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സെക്ടർ മാറ്റുക, അത് നന്നാക്കിയെടുക്കുക. കാരണം ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുന്ന പല ആൾക്കാരും എനിക്കും അറിയാമല്ലോ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്ലാൻ ആയിരുന്നു അതിന് വിദേശ യൂണിവേഴ്സിറ്റികളെ കൊണ്ടുവരിക. നരേന്ദ്രമോദിയുടെ ഐഡിയ ആയിരുന്നു. പക്ഷേ അതിന് ഏറ്റവും കൂടുതൽ എതിർത്ത ആരാണ്? ആർ എസ് എസ്. അവരൊരു കാരണവശാലും സമ്മതിക്കുന്നില്ല. സ്ത്രീകൾക്ക് കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുവാൻ വേണ്ടി ഞാൻ ഈ പറയുന്നത് പ്രധാനപ്പെട്ട പിന്നെ, അതായത് വുമൻസ് റിസർവേഷൻ ബിൽ പാർട്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ എതിർത്ത ആരാണ്? ആർ എസ് എസ് ആണ് എതിർത്ത്. കാരണം ഈ എം പി ആർ എസ് എസിൻ്റെ ഈ വന്ന എം പിമാർക്കെല്ലാം സീറ്റ് പോവും, അവരുടെ കുടുംബം പിന്നെ കുടുംബവുമായിട്ടുള്ള പൊളിറ്റിക്സ് ഇല്ലാതാകും. ഇതൊക്കെയാണ് അവരുടെ ഏറ്റവും വലിയ ഇഷ്യൂ ആയി മാറിയത്. പിന്നെ നരേന്ദ്രമോദിക്ക് പ്രൈവറ്റൈസേഷൻ, ഇപ്പോൾ എയർ ഇന്ത്യ പ്രൈവറ്റൈസ് ചെയ്തു, മറ്റു പലതും പ്രൈവറ്റൈസ് ചെയ്തു, അത് ഒരു കാരണവശാലും ആർ എസ് എസിനും ബി എം എസിനും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇങ്ങനെ പല ഇഷ്യൂ ഉണ്ട്, ഒരു ഇഷ്യൂ അല്ല. അതിൻ്റെ എല്ലാം റിഫ്ലക്ഷനാണ് അവർ 2024 പലയിടത്തും വോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയെ തള്ളിപ്പറയുവാനും
നരേന്ദ്രമോദിക്കെതിരായിട്ട് വോട്ട് ചെയ്യാനും അവരെ കൊണ്ട് പ്രേരിപ്പിച്ചു. ഇതിൽ മനസ്സിലാക്കേണ്ട പോയിന്റ്, നരേന്ദ്രമോദി ഇന്ത്യയും ബി ജെ പിയും ഒരു പുതിയ തലത്തിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ കോൺഗ്രസിനെ പോലെ ഉള്ളൊരു പാർട്ടിയായ ബി ജെ പി അതിനെ പിന്നെ വലിച്ചു. ഇതാണ് ഉണ്ടായത്. ഈ യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.